നമസ്കാരം. ഇന്ന് പറയാനുള്ളത് സർപ്പദോഷം എന്ന് പറയുന്ന ഒരു ദോഷത്തിൻ്റെ പേരിൽ പിന്നെ കുറേ പൂജകളും വഴിപാടുകളും നേർച്ചകളും എടുത്ത രണ്ട് പേരുടെ ഗ്രഹനില ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്കാർക്കും സർപ്പദോഷമെന്ന് പറയുന്ന ദോഷത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പൂജാ സമ്പ്രദായം, 50,000 രൂപയും 70,000 രൂപയും ഒക്കെ ചിലവാക്കി പൂജ ചെയ്ത ആൾക്കാരുടെ രണ്ട് പേരുടെ, ഹസ്ബൻഡും വൈഫും അല്ല, രണ്ട്, ഒരു സ്ത്രീ ജാതകവും ഒരു പുരുഷ ജാതകവും ഉണ്ട്. രണ്ട് പേർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ജാതകം ഞാനിവിടെ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ സന്താന ഭാവമാണ്, സന്താന പുരുഷൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പിന്നെയും പിന്നെയും പോയി അതുപോലുള്ള കുരുക്കുകളിൽ പെട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഇതേപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അഷ്ടമത്തിൽ എട്ടിലൊരു ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് ചൊവ്വാദോഷം എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഏത് ജാതകം കണ്ടാലും 8 ചൊവ്വയോ 7 ചൊവ്വയുണ്ടോ ഇതാണ് ശ്രദ്ധിക്കുന്നത്. അതേപോലെ സർപ്പദോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, 5 സർപ്പനുണ്ടോ, 5 ഭാവത്തിൽ സർപ്പൻ നിൽക്കുകയാണെങ്കിൽ സർപ്പദോഷം. സന്താനങ്ങൾക്ക് എന്തെങ്കിലും അനുഭവക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഉടനെ പറയും സർപ്പദോഷം കൊണ്ടാണ് ഇവിടെ ദോഷം സംഭവിച്ചത്, ഇവിടെ അനുഭവക്കുറവ് വന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി അതിന് വേണ്ടിയിട്ടുള്ള പൂജ കർമ്മങ്ങളൊക്കെ നടത്തിയതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ ആ സർപ്പദോഷം മാറ്റിയിട്ട് പിന്നെ എന്തുകൊണ്ട് കുട്ടികളുണ്ടായില്ല എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായ ജ്യോതിഷത്തിനും ഈ മാലിന്യം കലർന്ന് ജ്യോതിശാസ്ത്രം പുറത്തു വരുമ്പോൾ ഒരുപാട് പേർക്ക് എതിർപ്പുകൾ വരുന്നതും, അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഈ നരബലി പോലുള്ള വിഷയങ്ങൾ രൂപപ്പെടാനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിശാസ്ത്രത്തിനെ തന്നെ നിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മളിലുള്ളവർ തന്നെ ശ്രമിക്കരുത് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഉദാഹരണ ജാതകം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ 27/9/84 ജനിച്ച ഒരു പുരുഷനാണ്. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മകര ലഗ്നമാണ്. 5 ഒരു സർപ്പൻ നിൽക്കുന്നു ജാതകത്തിൽ. 5 സർപ്പൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാരണവശാലും 5 സർപ്പനല്ല സന്താനഭാവത്തിനെ സൂചിപ്പിക്കുന്നത്. 5 ഭാവാധിപൻ എവിടെയാണ്, 5 ഭാവാധിപൻ്റെ അവസ്ഥ ഏതാണ് എന്ന് കൂടി നോക്കണം. 5 ഭാവാധിപൻ ശുക്രനാണ്. 5 ഭാവാധിപനായ ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുകയാണ്, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അവിടെ മാളവ്യയോഗമുണ്ട്, വേറൊരു അനുഭവമാണ് മാളവ്യയോഗം. പക്ഷെ സന്താനഭാവ സംബന്ധമായ യോഗത്തിന് ശനിയുടെ യോഗം, ലഗ്നാധിപൻ തന്നെയാണ് 5 ഭാവാധിപനായ ശുക്രൻ്റെ കൂടെ നിൽക്കുന്നത്. എങ്കിലും ആ വ്യക്തിക്ക് കൗണ്ടിൻ്റെ കുറവ്, ആ കൗണ്ടിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ 0 എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അത്. അതുകൂടാതെ വ്യാഴം, സന്താനകാരകനായ വ്യാഴം 12 സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അവിടേക്കും ശനിയുടെ ദൃഷ്ടി. അപ്പം സന്താനകാരകനും സന്താനത്തിൻ്റെ മറ്റൊരു കാരകഗ്രഹമായ ശുക്രനും അനുഭവഗുണം ഇല്ലാത്ത അവസ്ഥയിൽ വന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് സന്താനമുണ്ടാകാത്തത്. എപ്പോഴും നമ്മൾ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് നോക്കാനുള്ള ഒരു അവസ്ഥ കൂടി ഇവിടെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവരവരുടെ ജാതകം അല്ലെങ്കിൽ കുട്ടികളുടെ ജാതകം കൊണ്ടുപോയി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കാണിക്കുമ്പോഴും അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ അതൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. 5 ഭാവത്തിൽ രാഹുകേതുക്കൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, അത് രാഹുകേതുക്കൾ ഗ്രഹങ്ങളല്ല, ആ ഭാവത്തിനൊരു മറവ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാവത്തിൻ്റെ അധിപൻ എവിടെയാണ്, ഭാവത്തിൻ്റെ അധിപന് ശനി കുജ ബന്ധം വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. ശനിയുടെ ബന്ധമോ കുജൻ്റെ ബന്ധമോ വന്നിട്ടുണ്ടെങ്കിൽ
അതുകൂടാതെ സ്ത്രീ പുരുഷൻ്റെ ജാതകത്തിലാണെങ്കിൽ ശുക്രൻ ബലവാനായിരിക്കണം. ശുക്രന് ശനിബന്ധം വരാൻ പാടില്ല. വ്യാഴത്തിനും ശനിബന്ധം വരാൻ പാടില്ല. സൂര്യൻ, ശുക്രൻ സൂര്യൻ വ്യാഴം, സൂര്യൻ എന്ന് വെച്ചാൽ രജസിൻ്റെ കാരകനാണ്. ഇപ്പോൾ ആധിക്യ ബലമുള്ള ഒരു സന്താനത്തിൻ്റെ കാരകത്വം സൂര്യനുണ്ട്. ഇവിടെ സൂര്യൻ ബലവാനാണ്, ഒൻപതാം എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനാണ്. അഷ്ടമാധിപനായതുകൊണ്ട് ഒരു കാരണമല്ല. പക്ഷേ ഇവിടെ ശുക്രന് ശനിബന്ധം, വ്യാഴത്തിനും ശനിബന്ധം വന്നതാണ് ഒരു കാരണമായത്. അപ്പോൾ അഞ്ചാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത് കൊണ്ട് സന്താനം ഉണ്ടായിരുന്നില്ല, ഇല്ലാതെ പോയി എന്ന് പറഞ്ഞിട്ട് ഈ 50,000 or 70,000 ഇയാള് 50,000 രൂപയുടെ പൂജ വീട്ടിൽ നടത്തി, അതേപോലെ ഒരുപാട് വഴിപാടുകൾ, ക്ഷേത്രങ്ങളിലെ വഴിപാടുകളെല്ലാം നടത്തിയ ഒരു വ്യക്തിയാണ്. ഉരുളി കമത്തിയിട്ടുണ്ട്. ഉരുളി കമത്തിയിട്ട് നിവർത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ്. ഇത് ഒരു അനുഭവജാതകം. അതുകൂടാതെ ഇനിയും സമയമുണ്ട്. പുരുഷൻ്റെ ജാതകം ആയതുകൊണ്ട്, 84 ഒരു വ്യക്തി ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൂടി ഞാനിവിടെ മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ഭാഗത്ത്, പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂജ മാത്രം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അടുത്ത ഒരു സ്ത്രീജാതകത്തിൽ, ഒരു 26/5/73 ജനിച്ച ഒരു സ്ത്രീജാതകമാണ്. ഈ സ്ത്രീജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം ചിങ്ങലഗ്നമാണ്. അഞ്ചാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. പക്ഷേ അഞ്ചാം ഭാവാധിപനായ വ്യാഴം 6 നീചാവസ്ഥയിൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അഞ്ചാം ഭാവാധിപൻ 6 പോയി നീചാവസ്ഥയിലായി. ഇവർ 70,000 രൂപയുടെ പൂജ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അഞ്ചാം ഭാവാധിപൻ 6 പോയതാണ് പ്രശ്നം. ആറാം ഭാവത്തിൽ നീചനായ സന്താനകാരകനായ വ്യാഴം, വ്യാഴത്തിൻ്റെ സന്താനകാരകത്വത്തിൻ്റെ കുറവ് ഇവിടെ ദോഷമായിട്ട് വന്നു. അതേപോലെ തന്നെ പീരിയഡ്സിൻ്റെ ഓവുലേഷൻ്റെ കാരകനായ ചന്ദ്രൻ, ചന്ദ്രന് ശനിയുടെ ദൃഷ്ടി, കൂടാതെ ചൊവ്വയും ഈ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ആ ചൊവ്വയും ശനിയുടെ ദൃഷ്ടി, അങ്ങനെ അഞ്ചാം ഭാവത്തിനും അഞ്ചാം ഭാവാധിപനും കാരക ഗ്രഹങ്ങളായ ചന്ദ്രൻ, കുജൻ, ഗുരു ഈ 3 ഗ്രഹങ്ങൾക്കും ദുരവസ്ഥ ഉണ്ടായത് തന്നെയാണ് ഇവരുടെ ജാതകത്തിലെ ഏറ്റവും വലിയ ദോഷം. നമ്മൾ സർപ്പത്തിൻ്റെ പേരിൽ സർപ്പനാണ് ഇവിടെ ദോഷം ചെയ്തത് എന്ന് പറഞ്ഞിട്ട്, അല്ലെ മുജ്ജന്മ ശാപം, മുജ്ജന്മ സുഹൃതക്ഷയം എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ വേദനിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇവർക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭാവത്തിൻ്റെ ഫലം അനുഭവത്തിൽ വന്നേനെ. പക്ഷേ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ നല്ലൊരു അഡ്വൈസ് കിട്ടാനോ ഉള്ള അവസരം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ 50 വയസ്സോളം അടുത്തിരിക്കുന്നത് ഉള്ള ഒരു കാരണം കൊണ്ട് ഇനി അനുഭവത്തിന് സാധ്യത കുറവാണ് എന്നുള്ളത് കൂടിയാണ്. പക്ഷേ അപ്പോഴും അവർക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത്രയും അവസ്ഥ മോശമായി, ഇത്രയും നാൾ വൈകിപ്പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് അനുഭവക്കുറവ് ഉണ്ട് എന്നുള്ള ഒരു സൂചന ഞാൻ കൊടുത്തു. എങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് ഡോക്ടറെടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ എന്നുള്ളൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് സർപ്പദോഷത്തിൻ്റെ പേരിൽ, സർപ്പദോഷം, സർപ്പൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് വീണ്ടും പറയാനായിട്ടാണ് ഈ 2 പോസ്റ്റുകൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്.